മലയാള സിനിമാ മേഖലയിലെ യുവത്വത്തിന്റെ വായ് തുറക്കാത്തതിന് കാരണം പുറത്തേക്ക് വരികയാണ്. ഇപ്പോ ഏറ്റവും ഒടുവിൽ കുരുക്ക് ജയസൂര്യയുടെ നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഡെമോക്രസിന്റെ വാളെന്ന് പറയും, ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ നിൽക്കുകയാണ്, ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ. യുവനടിയുടെ ഇപ്പോഴത്തെ ഒരു വെളിപ്പെടുത്തൽ ന്യൂസ് 18 ചാനലിൽ കൊടുത്തൊരു പ്രതികരണത്തിലാണ് നടൻ ജയസൂര്യയുടെ ചില ലീലാഭ്യാസങ്ങൾ, അതും തുടക്ക കാലഘട്ടത്തിൽ. അതായത് കഴിഞ്ഞ 2 ദിവസമായി സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു യുവനടി, അവർ ഒരു യുവ നടൻ കാണിച്ച ഒരു ദുരനുഭവത്തെ കുറിച്ച് പറയുകയാണ്. അതായത് തൊടുപുഴയിലെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ അവർ പോവുകയാണ്. അതിലൊരു ചെറിയ വേഷമാണ് കിട്ടുന്നത്. ആ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു യുവ നടൻ അവരെ പുറകിൽ നിന്ന് കയറി കെട്ടിപ്പിടിച്ചു. ഇതാണ് വിഷയം. അത് ജയസൂര്യയാണെന്നുള്ള ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ ശക്തമാവുകയാണ്. ന്യൂസ് 18 ചാനൽ അതിനെ യുവ നടൻ ജയസൂര്യയാണോ എന്നുള്ള രീതിയിൽ ചർച്ചയും വെച്ചു. സോണി മൽഹാറിനെ വിളിച്ചിരുത്തി ഒരു ലൈവായിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞു. പക്ഷെ കുറച്ച് മാന്യതയുള്ള ഒരു സ്ത്രീയാണ്. കാര്യം ഇമാതിരി പോക്കർത്തരമൊക്കെ കാണിച്ചിട്ട് യുവ നടൻ അറിയാലോ ഈ സമൂഹത്തിലെ ഏറ്റവും മാന്യനാണ്. ഈ ചില മാന്യന്മാരുണ്ട്, ഓവർ മാന്യന്മാരാകാൻ വേണ്ടിയുള്ള പരിശ്രമവും സമൂഹത്തിനോട് വലിയ തോതിലുള്ള ഈ സ്നേഹവും ഈ സംഗീതവുമാണ് ഉള്ളിലുള്ളതെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ വല്ലാത്ത ഒരു പ്രത്യേക മാന്യം ചമയിലുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് കൃഷിക്കാരെ കുറിച്ച് ഓർത്ത് വേദന വന്ന ഒരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അന്നേ അറിയായിരുന്നു ഈ ചില പ്രത്യേക വേദികളിലെല്ലാം ഈ സംഘപരിവാറിന് വേണ്ടി, അത് സഹപ്രവർത്തകനായിട്ടുള്ള ഒരു 916 സംഘീയ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മന്ത്രിമാരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വല്ലാത്ത ആവലാതികൾ പങ്കുവച്ചത്. അന്നേ അറിയാം ഈ കൃത്രിമ ഉടായ്പുകൾ ഉണ്ടല്ലോ, അതായത് ഈ കൃത്രിമ ഉടായ്പുകൾ ഈ അവസരത്തിനൊത്ത് തലപൊക്കും, ഓന്തുകളെ പോലെയാണ്. അങ്ങനെയുള്ള ഒരാളുടെ പ്രത്യേക ആ പരാമർശം അന്ന് തന്നെ സംശയം ജനിപ്പിച്ചിരുന്നു. കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ആ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചതിൽ മന്ത്രി പി രാജീവും അതേ വേദിയിൽ വെച്ച് മറുപടി കൊടുത്തിരുന്നു. കൃഷിമന്ത്രി പി പ്രസാദും ആ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടനെല്ലാം നേരത്തെ ഈ നെല്ലിന്റെ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് കിട്ടായില്ലേ കിട്ടായില്ലേ എന്നുള്ള കള്ളക്കഥ പറഞ്ഞത്, എന്നിട്ട് മാപ്പ് പറയാൻ പോലും തയ്യാറാകാതെ ഓടിയത്. പിന്നീട് നേരത്തെയും ഉണ്ട് ദുരൂഹത, ഈ കായൽ കയ്യേറ്റമുണ്ട്. ഒരു കോൾ വന്നു, ഒരു കായൽ കയ്യേറ്റം, അതായത് കൊച്ചിയിലെ കായൽ കയ്യേറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ നടപടികളിലേക്ക് പോയതിന് ശേഷം അത് വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ കാര്യങ്ങളിലെല്ലാം അടിമുടി ഉടായ്പായതിനു ശേഷം ചില സന്ദർഭങ്ങളിലെല്ലാം വല്ലാത്ത ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി പുറത്തു വരുന്ന വ്യക്തിയുടെ മൂട് പടമാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. ആ സോണിയ മൽഹാർ എന്ന് പറയുന്ന സ്ത്രീ ഒന്ന് മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ന്യൂസ് 18 അവതാരകയോട് പറഞ്ഞൊരു വാചകമാണ്. ഏകദേശം 2013 ഈ സംഭവം ഉണ്ടാകുന്നത്. 2013 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന യുവനടനും ആദ്യത്തെ വിനയന്റെ പടത്തിലൂടെ കടന്നു വരുന്നത്. ആ ഊമയായിട്ട് അഭിനയിക്കുന്ന ഊമപ്പെണ്ണിന് ഒരു ഉരിയാട ചെക്കൻ എന്നൊരു സിനിമയിലൂടെയാണ് കടന്നു വരുന്നത്. അങ്ങനത്തെ ആ സിനിമയിലൂടെ കടന്നു വന്ന വ്യക്തി ആദ്യത്തെ സിനിമയിൽ തന്നെ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ത്രീ ശുചിമുറി പോയിട്ട് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ അവരുടെ പിന്നാലെ പോയിട്ടൊക്കെ കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാണ്. ഇപ്പൊ ജയസൂര്യ അല്ലെങ്കിൽ പോലും ജയസൂര്യയുടെ പേര് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുന്നില്ല. കാര്യം ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ജയസൂര്യയെ കുറിച്ചാണോ, ജയസൂര്യയുടെ പേരാണല്ലോ ചർച്ച ഉയരുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി മാപ്പ് പറഞ്ഞാൽ അത് സമൂഹത്തിനൊരു മാതൃകയാകുമെന്ന് കൂടി സോണിയ പറഞ്ഞു വെക്കുന്നുണ്ട്. കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അത് ഞാനാണ്, എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറയുന്നതായിരിക്കും മര്യാദ. പക്ഷെ അവർ അനുഭവിച്ച മാനസികാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇനിയെങ്കിലും ഈ മേഖലയിലേക്ക് വരുന്നവർ, അതായത് ഇവർക്ക് അറിയാവുന്നുള്ളത് ഡാൻസ് ആണ്, അപ്പോ ഈ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാനായിട്ട് ആർട്ടിസ്റ്റുകളായിട്ട് സിനിമ എന്നൊരു വലിയ മായിക ലോകത്ത് ഭ്രമിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. അപ്പൊ അവിടെ വരുന്നവരെല്ലാം ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടവരാണ് എന്നുള്ള തോന്നൽ ഇനി ഉണ്ടാകാതിരിക്കണമെന്നുള്ള തോന്നലാണ് ഇപ്പോ ആ വ്യക്തിയുടെ പേര് തുറന്നു പറയാത്തതെന്ന് തോന്നുകയാണ്. തുറന്നു പറയാത്തതിന് കാരണമെന്ന് അവർ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ഒരു ഇത്രയും വലിയ പോക്കർത്തരം കാണിച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇയാൾക്കും ഇല്ലേ കുടുംബം, ഭാര്യ, മക്കൾ. ഇന്നത്തെ ഇപ്പോ 2013 10-11 വർഷമാകുന്നു ഇതിനുശേഷം ഇപ്പോ അതിനെക്കുറിച്ച് ഞാൻ തുറന്നു പറഞ്ഞാൽ ആ കുടുംബം തകരില്ലേ? അവർക്കുള്ള ഒരു മാനുഷിക ചിന്താഗതിയൊക്കെ ഈ പറയുന്ന ആൾക്കാർക്കില്ലല്ലോ. ഇപ്പൊ ജയസൂര്യയാണെന്ന് ഞാൻ ഉറപ്പിച്ചുകൊണ്ടല്ല പറയുന്നത്, ജയസൂര്യ ആണെന്നുള്ള ആക്ഷേപവും ഈ പോസ്റ്റിന് താഴെ ജയസൂര്യയുടെ പടങ്ങൾ അവർ
പ്രതികരിക്കുന്ന ഇടങ്ങളിലെല്ലാം ജയസൂര്യയുടെ പടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ലൈവായതുകൊണ്ട് കാണിച്ചു തരാത്തതാണ്. നിങ്ങൾ ജയസൂര്യ അല്ലെങ്കിൽ ഈ സോണി മൽഹാറിന്റെ വെളിപ്പെടുത്തലുണ്ടായ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അല്ലെങ്കിൽ ചാനലുകളുടെ പ്രതികരണങ്ങൾക്ക് താഴെയെല്ലാം ഈ ഫോട്ടോ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ ആ നിലയിലേക്ക് വഴി തുറന്നതും. ഒരു പരസ്യ ചാനലിന്റെ ചർച്ചയ്ക്കകത്ത് വന്നിരുന്നിട്ട് ജയസൂര്യ ആണോ എന്ന ചോദ്യത്തിനെ ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ ആരുടെയും പേര് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നു എന്ന മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാതെ പറഞ്ഞു വെക്കുകയാണ് ആ യുവ നടൻ ജയസൂര്യ തന്നെയാണ്. അപ്പോ ഒരു കാര്യം, ഈ സമൂഹത്തിൽ ഇറങ്ങിയിരുന്നു മറ്റേ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപദേശിക്കാനൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് സ്വന്തമായിട്ട് ഒന്ന് കണ്ണാടി നോക്കിയിട്ട്, ഇനി ഈ സിനിമാ നടന്മാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, സ്വന്തമായി കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഇതിന് യോഗ്യനാണോ എന്ന് അവരവർ തന്നെ അവനവനോട് ചോദിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ളവരെ കയറി ഉപദേശിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യനാണോടെ നീയൊക്കെ എന്ന് ചോദിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടോ? ഇത്രമാത്രം സ്ത്രീ ലംബടന്മാരാണ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ കൈകാര്യം ചെയ്തു കളയാം എന്നൊക്കെ കരുതുന്നത്. അതായത് ഒന്നുകിൽ എന്റെ താരപ്രഭ കണ്ട് എന്നോട് നിങ്ങൾ വഴങ്ങണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ട്രൈ ചെയ്ത് കീഴ്പ്പെടുത്തുക. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര തീവ്രമായിട്ടുള്ള രീതികളാണ്! ഇതിനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട്. അന്നെന്തേ നിങ്ങൾ കഥവ് കുറ്റി, നിങ്ങൾ കഥവ് തുറന്ന എന്തിനാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ചിരുന്നെങ്കിൽ തീരില്ലായിരുന്നു. ഇപ്പോ കൊൽക്കത്തയിൽ ഒരു സംഭവം നടന്നു, നേരത്തെ ഞാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിനകത്ത് നടന്നൊരു സംഭവമാണ്. ഡ്യൂട്ടിയിലിരുന്നൊരു ഡോക്ടർ ജസ്റ്റ് ഒന്ന് മയങ്ങാൻ പോയതാണ്. അവിടെ അവർ ശബ്ദം ഉയർത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. കാര്യം ഒരു ഇന്റൻഷനോടുകൂടി വരികയാണ്, ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടി ഈ വേട്ടക്കാരന്മാർ വരികയാണ്. വേട്ടക്കാരന്മാർ വരുന്ന സന്ദർഭത്തിൽ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരും ആ സെറ്റിനകത്തുള്ളവർ എല്ലാവരും ഇത് ശ്രദ്ധിക്കും, അതൊരു വലിയ പ്രശ്നമാകും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ അവസരമാണ്, ഈ ഒരു വരുമാനം പ്രതീക്ഷിച്ചാണ് അതിലേക്ക് വരുന്നത്. അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. വണ്ടിയും പിടിച്ചവർ തൊടുപുഴ എത്തിയതാണ്, അതിന്റെ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ സന്ദർഭത്തിലാണ് ആ പാവപ്പെട്ട ഒരു സ്ത്രീ ഇതിനുവേണ്ടി മുതിർന്നത്. അവിടെയാണ് യുവ നടനായിരിക്കുന്ന സന്ദർഭത്തിൽ, ഇന്നിപ്പോ സൂപ്പർ സ്റ്റാർ ആണ്, പ്രമുഖനായി മാറിയിട്ടുള്ള ആ വ്യക്തി, അദ്ദേഹം ഈ നെറുകേടൊക്കെ കാണിച്ചപ്പോ എന്താണ് നിങ്ങളോടൊക്കെ പറയേണ്ടത്? സിനിമകളിൽ നമ്മൾ ഇത്തരം രംഗങ്ങൾ കാണുമ്പോൾ, ഈ പറയുന്ന ഊമപ്പെണ്ണിൻ ഉരിയാള ചക്കൻ എന്ന സിനിമയുടെ നായക വേഷവും പ്രതിനായക വേഷവും ഒക്കെ അതിനകത്ത്, അല്ല ക്ഷമിക്കണം, ആ സിനിമയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഈ റേപ്പ് ചെയ്യുന്ന വളരെ വികാരപരമായിട്ടുള്ള രംഗവും നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു ചിത്രമാണ്. ആ സിനിമകളിലൊക്കെ ഇവർ അഭിനയിക്കുകയും സിനിമയുടെ ആ ക്യാമറ അങ്ങ് ഓഫായി കഴിഞ്ഞാൽ ഇവരും കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരോട് ആ പ്രതിനായക വേഷത്തിൽ അഭിനയിക്കുന്നവർ എന്ത് ആറ്റിറ്റ്യൂഡാണോ കാണിക്കുന്നത്, അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവർ സഹപ്രവർത്തകരോട് കാണിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പുച്ഛം തോന്നുകയാണ്. മാഷന്മാരെ, നിങ്ങളോട് പരമ പുച്ഛം. നിങ്ങളെയൊക്കെ ആണല്ലോ ഇത്രയും കാലം നമ്മൾ വലിയ സംഭവമായിട്ടും എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ വലിയ തിങ്ങിക്കൂടിയൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ലെന്നും സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എത്രമാത്രം ഒരു വിഷലിപ്തമായ ചിന്തകളും എത്രമാത്രം ഈ ലൈംഗിക മനോരോഗങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളുടെ നിറകുടങ്ങളായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, അതിപ്പോ സോണിയ മൽഹാറിനെ മിക്കവാറും വരും ദിവസങ്ങളിൽ അവരെ നേരിട്ട് കാണും, അവരോട് നേരിട്ട് മാപ്പ് പറയും, വേണ്ട സഹായങ്ങൾ ചെയ്യും, എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ ഉപദ്രവിക്കരുത്, ഇനി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാകില്ല. അന്നും ഇതൊക്കെ പറഞ്ഞു, മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ പേര് പറയേണ്ടെന്ന് തീരുമാനിച്ചത്, ഇങ്ങനെ അവർ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാലിൽ വീണ് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായതാണ്. പക്ഷെ ഇന്നിപ്പോ അവരത് പറയണമെന്ന്, ഇങ്ങനെയുള്ള മൂടുപടങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇനി വരുന്നവർ അല്ലെങ്കിൽ ഈ പുതിയ പുതിയ നായകന്മാരെല്ലാം കടന്നു വരുന്ന സന്ദർഭമാണല്ലോ, അവർ ഈ സെറ്റിൽ വരുന്നവരോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറാതിരിക്കട്ടെ. അവിടെയൊക്കെ പരസ്പരം ബാക്കിയുള്ള ഏത് മേഖലയിലായിരുന്നാലും അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഉണ്ടാകുന്നുണ്ടെന്നേ, പലതും പുറത്തു വരുന്നില്ല, പുറത്തു വന്നതിനെയൊക്കെ ഒതുക്കി തീർത്ത കഥകൾ മാധ്യമ സ്ഥാപന മേഖലകളിൽ പോലും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ മാതൃകാപരമായിട്ട് ഇത്രയും കാലം ഇതിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരകൾ വേട്ടയാടപ്പെട്ട ഒരു മേഖലയായിരുന്നു. വേറെ ഒരിടത്ത് സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇരകൾ കൂട്ടത്തോടെ വേട്ടയാടപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുള്ളവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുന്ന രീതി, അതുണ്ടായ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു വലിയ കേസ് ഉണ്ടാകുമ്പോൾ, ഈ അതായത് ലോകത്തിന്റെ മുന്നിൽ ഒരു നടിയെ ഒരു സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകൻ തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന, അതിനെ കൊല്ലാൻ ശ്രമിക്കുന്ന, അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന, അതിക്രിമിനൽ സ്വഭാവമുള്ള ഒരു കേസ് പുറത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയും ഇതെല്ലാം വന്നത്.
അത് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോ ആൾക്കാർക്ക് ഇവരെ കുറിച്ച് പറയാൻ ഒരു ആവേശം ഉണ്ടായി വരികയാണ്. ഓരോ ദിവസവും ആ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ പല മൂടുപടങ്ങളും മറ്റേ തകർന്നു വീഴുകയാണ്. നമ്മുടെ നാട്ടിലെ യുവ നടന്മാർ, അതിൽ ആസിഫ് അലി ഒഴികെ, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആസിഫ് അലി ഒഴികെ ഒരു മനുഷ്യൻ, ടൊവിനോ തോമസ് ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ജയസൂര്യ ഉണ്ട്, ഉണ്ണിമുകുന്ദനുണ്ട്. അപ്പോ ഇവർക്കെല്ലാം നേരത്തെയൊക്കെ നല്ല കഥകളൊക്കെ ഇവരെ കുറിച്ച്, അത് ഉണ്ണിമുകുന്ദനെ കുറിച്ചുള്ള കഥകളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഫ്ളാറ്റിൽ വെച്ച് നടത്തിയ ലീലാവിലാസത്തിന് ഹൈക്കോടതി കയറിയ കേസ്, ഒടുവിൽ അദ്ദേഹം പുറത്ത് സെറ്റിൽമെന്റ് നടത്തിയ കഥയും ഈ നാട്ടിൽ പാട്ടാണ്. അപ്പോ സ്വാഭാവികമായിട്ട് യുവ നടന്മാരും ഞങ്ങൾ അങ്ങനെ പറയാൻ യോഗ്യരല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ആരോടെങ്കിലും അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു വരാതിരിക്കാനുള്ള തത്രപ്പാടിലാണ്, അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതിനിടയിലാണ് ഈ സോണിയ മൽഹാറിന്റെ ഈ തുറന്നു പകർച്ചിൽ ഇപ്പോ ജയസൂര്യയെ കുടുക്കിയിരിക്കുന്നത്, ജയസൂര്യയ്ക്ക് വിനയായിരിക്കുന്നത്. ജയസൂര്യ ആകെ പെട്ടൊരവസ്ഥയാണ്. യുവ നടന്മാരിൽ ആദ്യമായിട്ട് ആരോപണം ഉയർന്നു വരുന്നതും, എന്നാൽ അവർ സ്ഥിരീകരിച്ചിട്ടില്ല. അവർ വേണമെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് ഒരു മാപ്പ് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഉള്ള തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് വരില്ല എന്ന് ഒരു ഉറപ്പ് പറഞ്ഞാൽ അത് നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായം പറയുമ്പോൾ, സ്വാഭാവികമായിട്ടും ജയസൂര്യയുടെ പേര് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയും പേര് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയില്ല. കാര്യം ജയസൂര്യ അല്ലെങ്കിൽ എടുത്ത വായിൽ അവർ പറയണമായിരുന്നു. ജയസൂര്യയിൽ അങ്ങനെ ആവശ്യമില്ലാത്ത പേരുകളൊന്നും അതിൽ വലിച്ചഴിക്കരുത്. തെറ്റ് ചെയ്യാത്തവരുടെ പേരുകൾ അങ്ങനെ വലിച്ചഴിച്ച് പൊതുസമൂഹത്തിന്റെ ഇടയിലിട്ട് അത് അനാവശ്യ ചർച്ചകൾക്ക് വഴി തുറക്കരുത്. അത് ഒരാളെ അനാവശ്യ വേട്ടയാടലാണ്. അപ്പോ അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാതെ പറഞ്ഞു നിർത്തുന്ന കാര്യത്തിലും ജയസൂര്യയ്ക്ക് നേരെ വിരൽ ഇങ്ങനെ ചൂണ്ടു വരുന്നുണ്ട്. അതുകൊണ്ട് ജയസൂര്യ അതിനെ സംബന്ധിച്ച് എന്ത് പ്രതികരിക്കും എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഡയലോഗടി വീരന്മാർ മിണ്ടാതെ ഇരിക്കുന്നതും സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുതയെന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും ജയസൂര്യയും കൂടി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. കാര്യം ജയസൂര്യയുടെ പടമാണ് അല്ലെങ്കിൽ ജയസൂര്യയുടെ പേരാണ് ഇപ്പോ ഉയർന്നിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രചരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യാത്ത, ഉപ്പ് തിന്നാത്ത ആളാണെങ്കിൽ ജയസൂര്യ വന്നിട്ട് പറയണം. എങ്ങനെ, സിദ്ധിക്ക് പറഞ്ഞത് കണക്ക് പറഞ്ഞുകളയല്ലേ, എനിക്ക് കൂടുതൽ കുരുക്കാകും. കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവരുമായിട്ട് കൂടി പറ്റുമെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. കാര്യം പിടിക്കപ്പെട്ട് കഴിയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഓഡിറ്റ് ചെയ്യപ്പെടും. ഓഡിറ്റ് ചെയ്യുന്നത് ഒരു കണക്കിന് നല്ലതാണെന്ന്. ഇപ്പോ ഇന്നലകളിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. പുതിയ കാലത്തെ സെറ്റുകളെ സംബന്ധിച്ചൊക്കെ ഇന്നലെ ശ്വേതാമേനോൻ പറയുന്ന ഒരു വാചകം കേട്ടോ. അതായത് അവർ ഏതോ വെബ് സീരീസിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ ഇക്വാളിറ്റി കടന്നു വന്നു കഴിഞ്ഞു. അവിടെ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾക്കെല്ലാം ആ രീതിയിലുള്ള മനോഭാവങ്ങളുണ്ട്. പക്ഷേ ഈ പഴയ ആൾക്കാർ ഇപ്പോഴും ഈ പാട്രിയാർക്കൽ സമൂഹത്തിലാണ്, ആൺ പെൺ വേർതിരിവാണ്. അതായത് ഇപ്പോഴും ഈ ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിൽ ഉള്ളതുപോലെയുള്ള സമീപനങ്ങൾ, സ്ത്രീയാവോ അവർക്ക് വേതനത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു തരത്തിലും ഒരു പ്രിവിലേജും അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ വേതനം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വല്ലാത്ത ഒരു മടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ വേതനം ചോദിക്കുകയോ കരാറ് ചോദിക്കുകയോ പുറത്താക്കുന്ന രീതിയുണ്ട്. പക്ഷേ സേട്ടന്മാർ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരും. സേട്ടന്മാരെ വിചാരിക്കുന്നവരെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരും. സേട്ടന്മാരുടെ നെറ്റ്വർക്കിൽ നിൽക്കുന്നവരെല്ലാം ഈ സിനിമയിൽ സ്ഥായിയായ സ്ഥാനമുള്ളവരായി മാറുന്നത് അതൊരു പ്രത്യേകതരം ഒരു ലോകമാണ്. ആ ലോകത്തിലെ ആ ഒരു നിയമം പൊളിച്ചെഴുത്തേണ്ട സമയമായിരിക്കുന്നു. ഓരോരുത്തരും ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ വല്ലാതെ വിറച്ചു വിറച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ജയസൂര്യയുടെ പേര് വന്നപ്പോഴും വല്ലാത്ത ഞെട്ടലാണ് സമൂഹത്തിനുണ്ടായിരിക്കുന്നത്. ജയസൂര്യയെ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെളിയിലിറങ്ങി ആൾക്കാർക്ക് വല്ലാത്ത ഉപദേശം കൊടുക്കുമ്പോൾ തനിക്ക് നേരെ കിട്ടി വരുന്ന ചില കാര്യങ്ങളിലൊക്കെ എന്താണാവോ ഈ സമൂഹത്തിന് തരാനുള്ള ഉപദേശം ഒന്നുകൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. തന്റെ പേര് വലിച്ചു വെച്ചതിൽ ഇനിയിപ്പോ കേസായിട്ടെങ്ങാനും പോകുമെന്നോ, അല്ലെങ്കിൽ ഇനിയിപ്പോ അവർ ഈ പേര് തന്നെ തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയണം. ഇനി അതോ സോണിയയുടെ വീട്ടിൽ ചെന്ന് കാലിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും. കാര്യം ഇവരെല്ലാം ഇതും ചെയ്യും. എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല വൈദഗ്ധ്യമുള്ളവരാണ്. അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി കാലി വീണാലും അത്ഭുതപ്പെടാനല്ലാത്ത ഒരു അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും യുവ നടന്റെ പേര് പുറത്തേക്ക് വരുന്നതും ചാനലുകളിൽ ചർച്ചയാകുന്നതും വലിയ ഞെട്ടലാണ് ഇപ്പോ സിനിമാ മേഖലയിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കുന്നത്. രണ്ട് രാജിക്ക് ശേഷം മൂന്നാമത്തെ ആൾ ആര് എന്ന ചോദ്യത്തിൽ ജയസൂര്യയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് സിനിമാ മേഖലയിലെ പുതിയ തലമുറയിലുള്ളവരിലേക്കും ആ തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പതിയെ കടന്നുകൂടുകയാണ്. അത്തരം കാര്യങ്ങൾ ഇനി വീണ്ടും വ്യാപിച്ചാൽ പലരും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. പലരുടെയും കരിയർ ഈ സമൂഹം തന്നെ തല്ലിക്കൊഴിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ എത്തുമെന്ന് മനസ്സിലാകുന്ന അവസ്ഥയിൽ ഇതിനെയൊക്കെ എങ്ങനെ പിടിച്ചു കെട്ടാമെന്നുള്ള കൂടിയാലോചനകളിലാണ്, അതിനുവേണ്ടിയുള്ള തത്രപ്പാടിലാണ്. സമ്പാദിച്ചു വെച്ച കോടികൾ
ഇങ്ങനെ കുറെ സൈഡിലേക്ക് ഇനിയിപ്പോ ഒഴുകി പോകാൻ പോവുകയാണ്. കാര്യം എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ മൊഴികളോ വരാതിരിക്കണം, കേസുണ്ടാകാതിരിക്കണം സമൂഹത്തിന്റെ മുന്നിൽ. ഈ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഓഡിറ്റാണ്. എടുത്തിട്ട് അലക്കി ഊപ്പാട് വരുത്തുകയാണ്. അതായത് ഇതിപ്പോ രഞ്ജിത്ത് പുറത്താകുന്ന സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും വലിയൊരു കമന്റാണ്, ഒരു ബംഗാളി കാരണം ആദ്യമായിട്ട് ഒരു മലയാളിക്ക് ജോലി പോയത്. ശരിയാണ്, ബംഗാളി നടി വിചാരിച്ചപ്പോ രഞ്ജിത്തിന്റെ ജോലി പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഇപ്പോ കാര്യങ്ങൾ. ഒരു സഹനടി വിചാരിച്ചാൽ ഒരു സൂപ്പർ സ്റ്റാർ ഏറിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സൂപ്പർ സ്റ്റാർമാർക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. മുൻ അവരോടൊപ്പം പല ഷൂട്ടിംഗ് സൈറ്റുകളിലും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഉണ്ടായിരുന്ന പല സഹനടിമാർ അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഡയലോഗ് കൊണ്ടോ നോട്ടം കൊണ്ടോ ഇനി ചേഷ്ടകൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മോശങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ഇവരെല്ലാം വീടുകളിൽ ഇരുന്ന് ആലോചിച്ചെടുക്കുകയാണ്. കാര്യം ഇതിനെക്കുറിച്ച് ആ സൈറ്റ് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാറില്ലല്ലോ, പിന്നെ നമ്മുടെ പ്രശ്നമല്ലല്ലോ. അവിടെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആണല്ലോ വേണ്ടത്. അത് ചെയ്ത പ്രവർത്തനമാണ് ഇപ്പോൾ കുരുക്കായിരിക്കുന്നത്. എല്ലാവരും അവർ ചെയ്തിരിക്കുന്ന സിനിമകളിലെ മുഴുവൻ ആർട്ടിസ്റ്റുമാരെയും വീട്ടിലിരുന്ന് ടി വി ഇട്ട് നോക്കിയിട്ട് അതിൽ ഇപ്പോ ഡാൻസ് നർത്തകരായിട്ടൊക്കെ വരുന്ന ഈ ആർട്ടിസ്റ്റുകളെല്ലാം ചെകഞ്ഞു പിടിച്ച് നോക്കി മനസ്സിലാക്കുകയാണ്, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് മാപ്പ് പറയാം, അവരെ സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ്, ഓട്ടത്തിലാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാഴ്ച കൊണ്ട് സിനിമാ മേഖല പോയ ഒരു അവസ്ഥയെ ഇത്രയും കാലം ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സുഖലോലുപതയുടെ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് അവർ അർമാദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ഈ ആഡംബരങ്ങളിൽ ഒന്നും കാര്യമില്ല. മനസമാധാനമാണ് പലർക്കും വേണ്ടത്, അല്ലെങ്കിൽ അഭിമാനമാണ് ഇപ്പോ പലർക്കും വേണ്ടത്. അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോ വാലിൽ തീ പിടിച്ച അവസ്ഥയിലാണ് മക്കളെ നമ്മളെ സേട്ടന്മാരെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും വാതിൽ മുട്ട് വിദഗ്ധന്മാർ ഇപ്പോ ഒരു ചാനൽ, ഇതേ ചാനലിൽ തന്നെ ധർമ്മജൻ ബോൾഗാട്ടി അവതാരകയോട് പറയുന്നതാണ്, നിന്നെ ഞാൻ ഇനി ചോദ്യം ചോദിച്ചാൽ നിന്നെ ഞാൻ പച്ച തെറി വിളിക്കും. കാര്യം നീ പറഞ്ഞിരിക്കുന്നത് എന്റെ ലാലേട്ടനെ, എന്റെ ജയസൂര്യേട്ടനെ, എന്റെ സിദ്ദിഖിക്കായൊക്കെയാണ് നീ പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ നിന്നെ പച്ച തെറി വിളിക്കും. കാര്യം രാവിലെ മുതൽ നല്ല ഫോമിലാണ്. നല്ല ഫോമിലായ ധർമ്മജൻ ബോൾഗാട്ടി അങ്ങോട്ട് വിളിച്ചപ്പോ അവതാരകയോട് പറഞ്ഞ വാചകം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വമ്പൻ വൈറലാണ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇനി തെറി വിളിക്കേണ്ടി വരുമെന്ന്. ഇതാണ് ഉള്ളിലിരുപ്പ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇതാണ്. ജസ്റ്റ് ഒന്ന് രണ്ട് ഔൺസ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇവർ അല്ലാതാവുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ജയസൂര്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരു ക്ലാരിറ്റി വരുത്തണം, മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾക്കെതിരെ ആരോപണം ശക്തമായി അവർ പേര് പറയാതെ ഉന്നയിച്ചെങ്കിലും നിങ്ങളുടെ പേര് ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിരപരാധിത്വവും അല്ലെങ്കിൽ തെറ്റുപറ്റിയെങ്കിൽ അത് അവരോട് തന്നെ മാപ്പ് പറഞ്ഞ് തടി കേടാക്കാതെ രക്ഷപ്പെട്ടു പോകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോ ഇതിന്റെ ഡെവലപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യം ഇതാണ്, ഇത് മാത്രമാണ്. ഇനിയിപ്പോ മറ്റെന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് അപ്പോ കാണാം. അപ്പോ തൽക്കാലത്തേക്ക് ബൈ ബൈ.